നല്ല ഭംഗിയുള്ള 3D പ്രിന്റ് കേട്ടോ. ഓഫർ, സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്തോ എത്ര കാലം വരെ ഉണ്ടാവും ഈ ഓഫർ? 11,530 കൊടുക്കാൻ പറ്റും. വലിയ ഡൈനിങ് ടേബിൾ, എട്ടാക്ക് ഇരിക്കാൻ പറ്റും. 22 രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള സോഫ ചെയ്യാൻ പറ്റും. പ്രൈസ് 9,900. 9,900 സോഫ മോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ഇങ്ങനത്തെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. 15 രൂപ വരും. 15,000 രൂപയ്ക്ക് ഈ ഒരു സൈക്കിൾ ടീപ്പോയിന്നാണ് ഇതിനെ പറയാ. പ്രോപ്പർ ഒരു സൈക്കിളിന്റെ മിനിയേച്ചർ എന്നുള്ള രീതിക്ക് തന്നെ പറയാം. അതെ അതെ, 3 ടയർ രണ്ട് പീസ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഫ്ലോർ കൂടെ നീക്കാം. 10,500 ലാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടി വി ഉണ്ട്. എവിടെയും കാണാത്ത ഒരു ടൈപ്പ്. അതെ അതെ അതെ. ഇതിന്റെ നമസ്കാരം, രാമനാട്ടുകര ഐഫ ഡെക്കോറിലാണ് ഇന്ന് നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സോഫകൾ മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എന്നുള്ളതും അതിന്റെ റേറ്റ് എത്രയാണെന്നുള്ള കാര്യവും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. രാമനാട്ടുകര റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. ഇവിടെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഫ്രണ്ട് തന്നെയുണ്ട്. 2 ഫ്ലോറിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഹൈ, ഹലോ. ഇദ്ദേഹം ഇവിടുത്തെ മാനേജറാണ്. പേരൊന്ന്? എന്റെ പേര് ഗോകുൽ എന്നാണ്. നമ്മുടെ കട ഇവിടെ വരുന്നത് രാമനാട്ടുകര തന്നെയാണ്. ഹൈവേ സൈഡിൽ തന്നെയാണ് കട. രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തന്നെ ചെമ്മലിൽ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞ ജുമാ മസ്ജിദ് അല്ലേ? അത്യാവശ്യം വലിയ പള്ളിയാണ്. അത്യാവശ്യം വലിയ പള്ളിയും ഫ്രണ്ടിലാണ് ഈ സ്ഥാപനം. ഈ ഒരു ഫർണിച്ചർ ഷോപ്പിലെ ഡെലിവറി ഒക്കെ സംവിധാനം ഒക്കെ എങ്ങനെയാണ്? ഡെലിവറി നമ്മള് കേരളത്തിൽ ഉടനീളം ഡെലിവറി കൊടുക്കും. ഡെലിവറി കൊടുക്കും. ഇ എം ഐ സൗകര്യം ഉണ്ടോ ഇവിടെ? ഇ എം ഐ സൗകര്യം ഉണ്ട്. ബജാജ് ഫിനാൻസ് ആണ് ചെയ്യുന്നത്. ബജാജ് ഫിനാൻസ്, അതായത് പൈസ ഇല്ലെങ്കിലും നമുക്ക് ഫർണിച്ചർ തവണകളായിട്ട് മേടിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? അപ്പോ 2 ഫ്ലോർ ആണുള്ളത്. താഴത്തെ ഫ്ലോറിൽ നിങ്ങൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിൽ കാര്യമായിട്ട് ഇവിടെ സോഫ, പിന്നെ ഡൈനിങ് ടേബിള്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ചെയർസ്, പിന്നെ അങ്ങനെ മൊത്തം ഡൈനിങ് ടേബിളുകളും ചെയറുകളും ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് കാണിക്കാം. ഡൈനിങ് ടേബിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 5x3 സൈസിലാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് 9,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. 9,000 രൂപ. ഈ ഡൈനിങ് ടേബിൾ ആറാക്കിരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ, ചെറിയ സൈസ് 5x3 ടേബിൾ. ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് വരികയാണെങ്കിൽ, ഇതിലേക്ക് വരികയാണെങ്കിൽ 11,000 രൂപ വരും. 11,000 രൂപ. അതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് അക്കേഷ്യയില് വരുന്നതാണ്. അക്കേഷ്യയാണ്. ഇതാവുമ്പോ മോഡലാണ് വരുന്നത്. ഡയറക്റ്റ് എക്സ് ആണ്. എക്സ് മോഡലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് ഇങ്ങോട്ട് കേറിയിരിക്കുന്നവർക്ക് കുറച്ചും കൂടി സൗകര്യമാണ്. സൗകര്യം ഉണ്ടോ? കാണാനും ഭംഗി, കാണാനും ഭംഗി ഉണ്ടാവും. മെറ്റീരിയൽ ആണെങ്കിൽ ഇതായിരിക്കും സൗകര്യം. കുറച്ച് മെറ്റീരിയൽ എന്താ? മെറ്റീരിയൽ ഇത് റബ്ബൂഡ് ആണ് വരുന്നത്. റബ്ബൂഡ് ആണ്. റബ്ബൂഡ് ബ്രാൻഡഡ് സാധനമാണ്. ബെല്ല എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. അത് 5-year warranty വരും. 5-year warranty വരും. അക്കേഷ്യ ആണെങ്കിലും നമുക്ക് 5-year warranty കൊടുക്കാൻ പറ്റും. വേറൊരു ഡിസൈൻ കാണിക്കും. ഇതിലേക്ക് വരുമ്പോ ഇതാവുമ്പോ കുറച്ചും കൂടി വർക്കുള്ള മോഡലാണ്. ഇതിന് കുറച്ചും കൂടി ഈ കാലൊക്കെ നോക്കിയാൽ അറിയാം. ഇതിന്റെ കാലൊക്കെ ഒന്നും കൂടി കവറിംഗ് ഉള്ള ടൈപ്പ് ഒക്കെയാണ്. കാലിനൊക്കെ ചെറിയ ഡിസൈനുകൾ വരുന്ന മോഡലാണ്. അതാണ്. പിന്നെ ടോപ്പിൽ വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഇത് നമ്മള് സത്യം പറഞ്ഞത് കുറച്ചും കൂടി ഡിസൈൻ ഉള്ള മോഡലാണ് വരുന്നത്. പിന്നെ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ ഇപ്പോ ഇതിനൊക്കെ പലതിനും മിൽക്കി ഗ്ലാസ് വരുന്നുണ്ട്. ഗ്ലാസ്സുകൾ, ഗ്ലാസ് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മാർബിൾ ടോപ്പ് എന്നൊക്കെ ലെവലില് അപ്പൊ ഗ്ലാസ് അങ്ങനെ ആക്കി കൊടുക്കാം. ഇതാവുമ്പോ നമുക്ക് 10x800 ആണ് വരിക. 10x800. 10x800. സൈസ് വരുന്നത് 5x3 തന്നെയാണ്. പക്ഷെ ഈ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതും 5x3 വരുന്നത്. ആറ് ചെയർ വരുന്നത്. ഇതാണെങ്കിലും സെയിം സൈസ് ആണ്. ഇത് റേറ്റ് വരുന്നത് 9,600. ചെയറൊക്കെ എന്ത് പ്രൈസ് മുതൽ? ചെയർ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് 1,400 മുതൽ തുടങ്ങും. 1,400 അക്കേഷ്യ തന്നെ. അതിപ്പോ ഓഫറിൽ ഇട്ടതാണ്. ഓഫറിൽ ഇട്ടിട്ടുള്ള. പിന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ടൈപ്പ് വരുമ്പോ 1,550. ഈ നല്ല ടൈപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? നല്ല ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജനറൽ കൺസെപ്റ്റിൽ വരികയാണെങ്കിൽ ഇപ്പോ എന്ത് സാധനമാണെങ്കിലും റേറ്റ് കുറച്ചും കൂടി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരും. അപ്പോ ഇതാണ് ഇപ്പൊ ഈ ചെയർ. ഇത് ചെയർ നോക്കുകയാണെങ്കിൽ കാണാനൊക്കെ കുഴപ്പമില്ലാത്ത ചെയറ. നമുക്ക് വാറണ്ടിയും കിട്ടും. 3-year warranty കിട്ടുന്ന സാധനമാണ്. പക്ഷെ എന്താ വെച്ചാല് ഇതിലാവുമ്പോ പോളിഷ് ഒക്കെ കുറച്ചും കൂടി കുറവായിരിക്കും. പോളിഷിംഗ് ഫിനിഷിംഗ് കുറച്ചും കൂടി കുറവായിരിക്കും. അതിനു വേണ്ടി നമ്മള് 1,550 അല്ലെങ്കിൽ 1,650 ചെയർ ആവുമ്പോ ഒരു റൗണ്ടും കൂടി എക്സ്ട്രാ കോട്ട് പോളിഷ്. നിങ്ങൾ പറഞ്ഞ 1,400 ചെയർ. യെസ്, ഈ ടൈപ്പ് ചെയർ ആവുമ്പോ പോളിഷിംഗ് ഒക്കെ ഒന്നും കൂടി ഇതിന്റെ ഫിനിഷിംഗ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓൾ ടുഗദർ നോക്കുമ്പോ ഒരു 100 രൂപ കൂടുതൽ കൊടുത്താൽ 100 രൂപ 150 രൂപ വ്യത്യാസം നമുക്ക് നല്ല
നല്ല ചെയർ കൊടുക്കുക. ഇതിനൊക്കെ ആകുമ്പോൾ നമുക്ക് 5 ഇയർ വാറണ്ടി കിട്ടും. 5 ഇയർ വാറണ്ടി കിട്ടും. ഓക്കേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 1650 അങ്ങനെ പല റേഞ്ചിൽ മോഡൽ മാറുന്നതിനനുസരിച്ച് ടേബിൾ ഡൈനിങ് നമ്മളെ വർക്ക് ഏരിയയിലൊക്കെ 4 സീറ്റ് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ സ്പേസ് കുറവുള്ള വർക്ക് ഏരിയയിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ എന്ത് പ്രൈസ് വരും? ഈ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓഫറിൽ 13 രൂപയ്ക്ക് ചെയ്തോളൂ. 13 രൂപയാണെങ്കിൽ അതിന് ഡൈനിങ് ടേബിളും അതിന്റെ ഗ്ലാസ്സും. ഡൈനിങ് ടേബിളും ഗ്ലാസ്സും ആ ചെയറിന് വിലയുണ്ട്. ഇൻക്ലൂഡിംഗ് സെറ്റ് ആണ് ഞാൻ സെറ്റ് 4 ചെയറും ഡൈനിങ് ടേബിളും ആ ഗ്ലാസ്സും 13 രൂപയ്ക്ക് കൊടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസിന്റെ പ്രശ്നം വരുന്നില്ല, കാരണം ഇത് ഫുള്ളായിട്ട് ഉള്ളിലൊക്കെ ആയിട്ട് കയറി നിൽക്കും. ചെയർ നമുക്ക് ടേബിളിന്റെ അകത്തേക്ക് ടേബിളിന്റെ അകത്തേക്ക് അപ്പോൾ ചെയറിന് എക്സ്ട്രാ സ്പേസ് വേണ്ട. അതൊരു നല്ല നല്ല വൃത്തി ഉണ്ടാവും. വിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് അത് കൺസ്യൂം ചെയ്യൂല. സ്പേസ് ഇപ്പൊ കിച്ചൺ ടേബിളിലേക്കൊക്കെ ആയിട്ട് അധികവും ഇങ്ങനത്തെയാണ് പോകുന്നത്. ഇത് അതിന്റെ ഒരു നോർമൽ ടൈപ്പിൽ വരും. നോർമൽ ടൈപ്പിൽ ഇതൊക്കെ പിന്നെ സാധാരണ സൈസ് എന്ന് പറയുമ്പോ 4-3 സൈസ് വരിക. റേറ്റ് കുറവേ വരില്ല. 8-200 നോർമൽ സൈസ് റേറ്റ് എനിക്ക് തോന്നുന്നു. ഇതിനേക്കാളൊക്കെ കുറച്ച് പൈസ കൂട്ടിയാലും സ്ഥലവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക, ഭംഗിയും കൂടുതൽ ഉണ്ടാവും. ഇതേപോലത്തെ ടേബിളുകൾക്കായിരിക്കും ശരിക്കും ഒരു ഡൈനിങ് ടേബിളിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് ഇതിന്റെ കാലുകളുടെ ഡിസൈനിലാണ് ഇത് കൂടുതൽ വരിക. ഇത് സെഡ് ഷേപ്പ്, ഇപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് എക്സ് ഷേപ്പ്, മാത്രമല്ല വി ഷേപ്പുകള്, പല തരത്തിലുള്ള ഡിസൈനുകൾ ഇതേപോലെ കാലുകളിൽ വരാറുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിപ്പോ ഒരു നോർമൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഒരു നോർമൽ ആയിട്ട് വരുന്ന 4 കാലുള്ള ഇത് വരുന്ന 4 കാലുള്ള ഡൈനിങ് ടേബിൾ. ഇത് എന്താ വെച്ചാല് നമ്മളെ റേറ്റ് വരുന്നത് ഇത് 15 രൂപയെ റേഞ്ചിൽ വരുന്ന, ഇപ്പൊ നമ്മളൊരു ഓഫറിൽ ഇട്ടതാണ്. 11,500 വലിയ ഡൈനിങ് ടേബിൾ. ഇത് ഏകദേശം 8 ആക്ക് വരെ ഇരിക്കാം. ഇതിന്റെ ഗ്ലാസ് അടക്കമുള്ള നോർമൽ ഗ്ലാസ് ആണ് വരിക. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാ വെച്ചാല് ഗ്ലാസ് ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസുകൾ വരും. എന്ത് വെറൈറ്റി ഗ്ലാസ്? 3D ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ അടിയില് പോളിഷ് ചെയ്തിട്ട് ഇത് ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ് ആണ്. ഇപ്പൊ മാർബിൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ മാർബിൾ ടോപ്പ് എന്നുള്ള ലെവലില് ചെയ്യുന്നവർക്ക് മാർബിൾ ടോപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിക്ക് വരുന്നതാണ് ഇത്. ഇതിടുമ്പോ ഒരുപാട് പൈസ ആവും. ഇത് ഇടുമ്പോ ഒരുപാട് പൈസ ആവില്ല. മാർബിൾ ടോപ്പ് ചെയ്യുമ്പോ നമുക്ക് ഏകദേശം 45-50 രൂപയെ റേഞ്ചിലേക്ക് വരും. ഇതിന്റെ മുകളില് നമുക്ക് ഈ 3D ഗ്ലാസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 രൂപ മാറ്റത്തിന് നമുക്ക് 3D ഗ്ലാസ്. സാധാരണ നമ്മുടെ ഡൈനിങ് ടേബിൾ ആയിട്ട് 3000 രൂപ അധികം കൊടുത്താൽ നമുക്ക് ഈ ഫിനിഷില് ഡൈനിങ് ടേബിൾ എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ ഓഫർ, സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര കാലം വരെ ഉണ്ടാവും ഈ ഓഫർ? ഇതിപ്പോ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഇട്ട ഓഫർ ആണ്. പിന്നെ നമുക്ക് മോസ്റ്റ്ലി എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ ഓഫറുകളായിട്ട് ഓഫറുകൾ വരുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഇത് 3D ഗ്ലാസ് തന്നെയാണ്. ഒരു ഫിനിഷിങ്ങും ഒരു ഷേപ്പ് ഒക്കെ മാറ്റുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ വേറെ ബ്രാൻഡഡ് ആയിട്ട് ഉള്ള ഒരു സാധനമാണ് ഈ ടേബിൾ. കുറച്ചും കൂടി ഒരു പ്രത്യേകത ഉള്ള ടേബിളാണ്. ഇതിന്റെ കാലൊക്കെ നല്ല വർക്കുള്ള ടൈപ്പ് ടേബിൾ ആണ്. ഇതാണെങ്കിൽ 40 രൂപ വരുന്ന ടേബിൾ ആണ്. നമ്മൾ ഓഫർ പ്രൈസ് 29,500 ഈ ഒരു ടേബിൾ നമുക്ക് ചെയർ ഇതിൽ പെടില്ല. ചെയർ ഒക്കെ എന്ത് വില ഉണ്ട് ഈ ഒരു നല്ല വെയിറ്റ് ഉള്ള ചെയർ? പിന്നെ ബാക്കിയുള്ള ചെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ കനം കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓഹോ, അത് ശരി. അതാണ് ഈ ചെയറൊക്കെ വരുമ്പോ 300 രൂപ വരുന്ന ചെയർ ആണ്. 2,200 ചെയ്തു കൊടുക്കാം. 2,200 ഈ ഒരു മോഡൽ ചെയർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വരികയാണെങ്കിൽ ഇതിൽ ഫുൾ ആർട്ടിഫിഷ്യൽ മാർബിൾ. അത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ടാവാൻ. അത് അത്യാവശ്യം എക്സ്പെൻസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർബിൾ ടോപ്പ് എന്ന് പറഞ്ഞത്, ആ ടൈപ്പിൽ വരുന്നത് ഇത് മാർബിൾ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഗ്ലാസ് ആണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഇതിന്റെ ചെയറുകൾ വരുന്നതാ ഈ മോഡൽ ചെയറുകളാണ്. ഇത് എങ്ങനെയാണ്? ഇതൊരു പ്രീമിയം സെക്ഷൻ ആണ്. എക്സാക്ട്ലി, ഇത് 50-50 റേഞ്ചിൽ വരുന്ന ടേബിൾ ആണ്. ഇത് നമ്മളിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് 44,500 ടേബിള് മാത്രം. കുറച്ച് പോഷ് ആയിട്ടൊക്കെ ചെയ്യാൻ വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. എല്ലാരും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നോക്കുന്നതാണ്. ഇതില് പിന്നെ മാർബിൾ വേറെ വേറെ ഡിസൈൻസിൽ വരും. നമുക്ക് 10 സീറ്റർ അല്ലെങ്കിൽ 8 സീറ്റർ വലിയ ടേബിളുകൾ ഇവിടെ സെഡ് ഷേപ്പിൽ വരുന്ന കാല്, അതേപോലെ ഇതേപോലെ എച്ചിങ് വരുന്ന 3D പ്രിന്റഡ് ആയിട്ടുള്ള ഗ്ലാസ്, നല്ല ഭംഗിയുള്ള 3D പ്രിന്റ് കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു 3D പ്രിന്റ് ആണ്. ഇതില് 5x3 അങ്ങനെ പല സൈസിൽ വരുന്നുണ്ട്. ഇതിപ്പോ 6x3 നമ്മൾ ഈ സെഡ് ടൈപ്പിൽ വെച്ചിരുന്ന സെഡ് ടൈപ്പ് ടേബിളിന് ഏകദേശം 18,200 ആണ് വരിക.
ഇതില് ഈ 3D പ്രിന്റ് വരുമ്പോ ഒരു 3000 രൂപ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. 18 ന്റെ കൂടെ 3000 കൂടെ 3000 ഗ്ലാസിന്റെ പൈസ എക്സ്ട്രാ. ഒരു പ്ലെയിൻ കളർ ആണ് നമ്മൾ ഗ്ലാസിന് കൊടുക്കുന്നത്. പ്ലെയിൻ കളർ ആണെങ്കിൽ ഇത്ര തന്നെ റേറ്റ് വരില്ല. ഇതിനെക്കാട്ടും ഒരു 500 റുപ്പീസ് കുറവാണ്. കുറവാണ് കുറവാണ് 500 റുപ്പീസ് ഇതിന് കൂടുതലുള്ളൂ. ആ 500 റുപ്പീസ് അതിന് കൂടുതലുള്ളൂ. പ്ലെയിനേക്കാളും എന്റെ അഭിപ്രായം നിങ്ങൾ മാർബിൾ ഏയിക്കുന്നതായിരിക്കും കുറെ കൂടെ ഒരു ഫിനിഷിംഗ് ഭംഗി ഇതിനായിരിക്കും കൂടുതൽ ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 6x4 ടേബിളുകളൊക്കെ ഒന്ന്. 6x4 ടേബിൾ ഇതാ ഇവിടേക്ക് ഉണ്ട്. ഇവിടേക്ക് ഇതിപ്പോ ഒരു 6x4 ടേബിൾ ആണ്. ഇതിപ്പോ ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്ന പോലെ കുറച്ച് വർക്ക് കൂടുതലുള്ള ടൈപ്പാണ്. കാലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫിറ്റായിട്ടുള്ള വർക്ക് ചെയ്തു വരുന്നത്. എനിക്കൊരു സംശയം, നിങ്ങളിപ്പം ഇവിടെ വെച്ചിരിക്കുന്ന ചെയർ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ചെയർ വേണമെങ്കിലും നമുക്ക് ഏത് ചെയർ വേണമെങ്കിലും ഇടാം. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സെറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അതായിരിക്കില്ല വേണ്ടി വരിക. അപ്പൊ പലരും പല സ്ഥലത്തും കാണുന്ന അതാണ്, ഒരു സെറ്റ് അങ്ങോട്ട് പറയും, പിന്നെ കസ്റ്റമർ ചോദിക്കും എനിക്ക് അതിന് പകരം ആ ചെയർ തരും. ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അത് കൊടുക്കാൻ പറ്റുമോ? ഏത് ചെയർ വേണമെങ്കിലും നമുക്ക്, ഏത് ചെയർ വേണമെങ്കിലും വെറുതെ അതിന്റെ കൂടെ ഇട്ടിരിക്കുന്നു മാത്രം. വെറുതെ അതിന്റെ കൂടെ ഇട്ടിരിക്കുന്നു മാത്രം. അത് പല വെറൈറ്റിയിലുള്ള മോഡൽസ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ചെയറുകൾ. സോഫകളൊക്കെ പല റേഞ്ചും ഉണ്ടെന്ന് തോന്നുന്നില്ല? പല റേഞ്ചും ഉണ്ട് സോഫകൾ. സോഫകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു? സോഫകൾ നമുക്ക് 9900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 9900 അന്ന് കണ്ടോട്ടെ, ഏതാണ് 9900-ത്തിന്റേത്? ഈ സോഫ നമുക്ക് റേറ്റ് വരുന്നത് 13500 വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓഫർ പ്രൈസ് 9900. 9900-ത്തിന് സോഫ കൊടുക്കുക. അഞ്ച് ആൾക്ക് ഇരിക്കാൻ പറ്റൂലെ? മൂന്നാൾക്ക് ഇവിടെ ഓരോരുത്തർക്ക് രണ്ട് സൈഡിലായിട്ട് ഇരിക്കാൻ പറ്റൂലെ? ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഒരു റേറ്റ് പറയുമ്പോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് ആകെ സാധനം മോശമാണോ അങ്ങനത്തെ ഒക്കെ. ഇത് അങ്ങനത്തെ കേസ് ഒന്നുമില്ല. ഇത് വാറണ്ടി ഉള്ള സാധനം തന്നെയാണ്. വാറണ്ടി 3 വർഷത്തോളം നമുക്ക് മരത്തിനൊക്കെ വാറണ്ടി കൊടുക്കാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? പിന്നെ എന്തുകൊണ്ടാണ് വെച്ചാല് നമ്മള് ഇതൊരു ബൾക്കായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ തന്നെ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര ഒരു കുഷൻ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു എക്കണോമിക്കൽ റേഞ്ചിലുള്ള സാധനം ഒരു നോർമൽ സോഫ, ഒരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് പ്രൈസ് ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ. തീർച്ചയായിട്ടും ഒരു സോഫ. കാരണം ബാക്കിയുള്ള സോഫയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ വരുമ്പോഴേക്ക് ഈ വീട് ഹൗസ് വാർമിംഗിന്റെ പാർട്ടിക്ക് ഭയങ്കര റേറ്റ് വരും. അപ്പൊ പലർക്കും ആ ഒരു റേഞ്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സോഫ നല്ല രീതിയിൽ, ഇതിനേക്കാളും കുറച്ചൊരു പ്രൈസ് കൂടുതലുള്ളതാണെങ്കിലും വേറെ സാധനങ്ങൾ. പിന്നെ കുറച്ചും കൂടി ഒരു റേഞ്ച് വരുമ്പോ ഇത് നമുക്ക് കോർണർ സോഫ ആയിട്ട് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് ഓഫറിൽ ഇട്ടത് തന്നെയാണ്, 17500 വരുന്നതാണ്. ഇതിപ്പോ 13500 നമുക്ക്. 13500 സോഫ കോർണർ സോഫ. ഇതാണെങ്കിലോ? ഇതാണെങ്കിലും അതേ സെയിം റേറ്റ് തന്നെ. അപ്പൊ ഈ കളറൊക്കെ എങ്ങനെ വേണം മാറ്റി തരും? കളർ കുറച്ചൊക്കെ നമുക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഈ കളർ മാറ്റിയിട്ട് ചെറിയൊരു കളർ ഒരു ഗ്രീനോ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഇപ്പൊ അവര് ഇത് നോക്കിയിട്ട് നമുക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, കളർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഒരു സോഫ എന്തുവിലുണ്ട്? ഈ ഒരു സോഫ ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലിൽ വരുന്നതാണ്. ഇതിലെന്താ വെച്ചാല് ഇത് ക്ലോത്ത് വ്യത്യാസമുണ്ട്. ക്ലോത്ത് തന്നെ ഇത് മോൾഫിനോ എന്ന് പറഞ്ഞൊരു മോൾഫിനോ ആണ് ക്ലോത്ത് വരിക. പിന്നെ ഇതിനൊക്കെ എക്സ്ട്രാ പില്ലോ വരുന്നതാണ്. ഇങ്ങനെ എല്ലാത്തിനും പില്ലോ വരുന്നുണ്ട്. ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. നേരത്തെ നമ്മൾ കണ്ട സോഫ പോലെ അല്ല ഇത്. മറ്റേ കൂടെ കംഫർട്ട് കുറച്ചുകൂടി കംഫർട്ട്. എന്ത് വിലയുണ്ട് ഇതാവുമ്പോ? 26500 വരും. 26500 അല്ലേ? ഇതെന്ത് വിലയുണ്ട്? ഇത് റെക്സിനിൽ വരുന്ന സോഫയാണ്. ഇതിന്റെ ഇപ്പൊ ഓഫീസ് യൂസ് അങ്ങനത്തെ പർപ്പസിനൊക്കെ വളരെ പറ്റിയ സാധനമാണ്. നല്ല സ്റ്റിച്ചിങ് ഒക്കെ, നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ഫീൽ വരും. കളർ ചേഞ്ച് കിട്ടും. കളർ ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് റെക്സിനിൽ. പിന്നെ ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. എന്ത് വില ഉണ്ട് ഈ സോഫ? ഇതാവുമ്പോ 22 രൂപ വരും. 22 രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള സോഫ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സോഫിന്റെ അത്രയും കംഫർട്ട് ഇവിടെ ഇല്ലട്ടോ. സൂപ്പർ സോഫ്റ്റ് ഫോം അല്ല അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് റേറ്റിൽ ആ മാറ്റം വരുന്നത്. പിന്നെ നമുക്ക് സൂപ്പർ സോഫ്റ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ സോഫയ്ക്കൊക്കെ എന്ത് വിലയുണ്ട്? ഈ സോഫ ഇപ്പൊ ഇതേ റേഞ്ചിലുള്ള ഒരു സാധനം തന്നെയാണ്. ഇപ്പൊ ഈ കാണുന്നതും ഈ കാണുന്നത് ആ കാണുന്നത്. ഓക്കെ ഓക്കെ. അതിന്റെ രണ്ട് സൈഡിലും ഒരു കൈ വെക്കാനുള്ള വുഡൻ പാനലിംഗ് വരുന്നതാണ്. MDF ആണ് ഇത് പീസ് വരിക. അതിന്റെ മുകളിൽ സ്പ്രേ പെയിന്റിങ് ചെയ്തിട്ട് നല്ലൊരു നമുക്ക് എപ്പോഴും പോകുന്ന ഒരു കളറാണിത്. അതെ അതെ, ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഫീല് വരും. നല്ല ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ ഇരിക്കുമ്പോ ഇതിന്റെ ആ ഒരു കംഫർട്ട് കുറച്ചും കൂടി കൂടുതലാണ്. ഇതിലിരിക്കുമ്പോ ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ കുറച്ചും കൂടി നമുക്ക് ചാരി ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതാവുമ്പോ 26500 ആ റേഞ്ചിൽ തന്നെ വരുന്നത്. 26500 തന്നെ നമുക്ക് കിട്ടും. 26500 പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു സൈഡ് പാനലിംഗ് ഉണ്ട്, സൈഡ് പാനലിംഗ് കോർണർ ഉണ്ട്. അതേപോലെ ഇതിന്റെ റെസ്റ്റ് വ്യത്യാസമുണ്ട്, അതിന്റെ സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ട്. ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭാഗത്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്.
അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി, അപ്പൊ അതിന്റെ ഒരു ഭംഗി ഈ ഒരു സോഫയ്ക്ക് ഉണ്ട്. ഇതിലേക്ക് വരികയാണെങ്കിലോ, ഇതിലേക്ക് വരുമ്പോ ഇത് മറ്റേ ഇപ്പൊ നമ്മൾ അവിടെ കണ്ടില്ലേ ആ ഓഫർ സോഫ, അതിനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് ഒക്കെ കൂടുതലായിരിക്കും ഇതില്. ഓ ഓ ഇതാവുമ്പോ 15 രൂപ വരും, 15,000 രൂപയ്ക്ക് ഈ ഒരു സോഫ കിട്ടും. ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള ഇതിൽ ഒരു സോഫ കൊടുക്കാൻ ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. അതിപ്പോ എങ്ങനെയാ കളർ ഏതൊക്കെ അവൈലബിൾ എന്ന് മനസ്സിലാക്കാം? കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇപ്പൊ കാറ്റലോഗ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. അതേപോലെ വേറെ എന്തെങ്കിലും അതല്ലാതെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരാള് നമ്മളെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇഷ്ടംപോലെ നമ്മളിപ്പോ ഈ ഒരു സോഫ അല്ല ചെയ്ത് കൊടുത്ത്, നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രയായാലും ഒരു സ്ഥലത്തിന് ഒരു ഷോറൂമിൽ സ്റ്റോക്ക് ചെയ്യാനും സ്ഥലത്തിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സോഫ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ ഫോട്ടോസ് കാണിച്ചു കൊടുത്ത്. അങ്ങനത്തെ കളർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമൈസും പറ്റും. യെസ്, ഇപ്പൊ കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ് പോകുന്നത്. പലരും സൈസ് പക്ഷെ ആദ്യം സൈസ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഈ ഒരു ഫ്ലോറില് കുറച്ചുകൂടെ ഭംഗിയുള്ള കുറച്ചുകൂടെ കംഫർട്ട് വരുന്ന സോഫകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇതാണ് ഇപ്പൊ ഇതില് ഇപ്പം നമ്മള് ഉള്ളൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു മോഡൽ, പ്രീമിയം അല്ല ഒരു ആവറേജ് റേഞ്ചിൽ നമുക്ക് മീഡിയം സെഗ്മെന്റ്, മീഡിയം സെഗ്മെന്റ് ഒരു എക്കണോമി റേഞ്ച് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്. ഇതിന്റെ പ്രത്യേകത ഇതിൽ നമുക്ക് ഇതിലിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന എച്ച് ആർ ഐ ക്ലോത്ത് എന്ന് പറഞ്ഞൊരു ക്ലോത്ത് ആണ്. ഇത് നമുക്ക് പല അതിന്റെ കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് വേറെയും കൂടുതൽ കളേഴ്സിലാണ് നമുക്ക് പോകാൻ ഇല്ല. ഇതിന് സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇല്ല, ഇത് സിമ്പിൾ മോഡലാണ്. ഇതില് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്പ്രിംഗ് ആണ്, ഇതിന്റെ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. അപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മള് സോഫ കാണാൻ വരുന്നവർക്ക് ഈ ഇതിന്റെ മുകളിൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ഇങ്ങനത്തെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. സോഫകള് നമ്മൾ പറ്റുമെങ്കിൽ, നിങ്ങൾ ഈ ഒരു കോഴിക്കോട് മലപ്പുറത്തുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സോഫകളുടെ ഒരു കംഫർട്ട് ഫീല് മനസ്സിലാവും. വീഡിയോയിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ കളറ് അതിന്റെ ഫിനിഷിംഗ് ഒക്കെ മനസ്സിലാവും, ഇരിക്കുമ്പോഴുള്ള കംഫർട്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാൻ പറ്റും. എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങളെ ബന്ധപ്പെട്ടാൽ നിങ്ങൾ ഓൺലൈൻ സെയിൽസ് ആണ്. ഈ ഒരു സോഫയിലേക്ക് വരും, പാനലിംഗ് വരുന്ന സോഫയാണ് ഇത്. ഇതിലേക്ക് വരുന്നതാണ്. ഇതില് എന്താ വെച്ചാൽ ഇത് ഇതേപോലെ തന്നെ പിന്നെ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന സോഫയാണ്. ഇത് സ്യൂഡ് എന്ന് പറഞ്ഞൊരു ക്ലോത്ത് ആണ്. ഇതിൽ സ്യൂഡ് ആണ് വരുന്നത്. ഇതാവുമ്പോ 36,000 രൂപ. ഇതിന്റെ പ്രൈസ് ഞാൻ ചോദിച്ചില്ല, ഇതിന്റെ പ്രൈസ് ഇപ്പൊ നമുക്ക് ഓഫറിൽ 32 രൂപ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓഫറിലായിട്ട് 24,500 കൊടുക്കും. 24,500 നമുക്ക് പോക്കറ്റഡ് സ്പ്രിംഗ് ഉള്ള സോഫ വീട്ടിലേക്ക് കൊണ്ടോ അല്ലേ? 24,500. പലപ്പോഴും ജൂഡ് ക്ലോത്ത് ഒക്കെ പല സ്ഥലത്തുനിന്നും ഇത്രയും പൈസ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഈ പൈസ ഉണ്ടെങ്കിൽ ഐഫ ഡെക്കോറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റഡ് സ്പ്രിംഗ് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പ്രീമിയത്തിലേക്ക് വരുന്നതാണെന്ന് അല്ലേ? എന്ത് പ്രൈസ് എക്സ്പെക്ട് ചെയ്യണം? ഇത് പ്രൈസ് അത്യാവശ്യം നല്ലോണം എക്സ്പെക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാല് ഇത് ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ്. ഇത് ഭയങ്കര ഫീലായിരിക്കും വീട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. കുറച്ച് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലുക്കുള്ള സോഫ. ഇപ്പൊ നമ്മള് അടുത്ത് തന്നെ ഇതിന്റെ ഒരു വലിയൊരു ഏരിയ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. ഈ ഒരു സോഫയർ കസ്റ്റമൈസ്ഡ് ആയിട്ട് അത് ഒരു നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. സിറ്റിംഗ് കംഫർട്ട് ഒക്കെ ഭയങ്കര ഹെവിയാണ്. സിറ്റിംഗ് ഇപ്പൊ നമുക്ക് ആ എക്കണോമിക്കൽ റേഞ്ച് സോഫയിൽ നിന്ന് ഈ റേഞ്ചിലേക്ക് വരുമ്പോ എന്താ വെച്ചാല് ഇതിന് ഈ തൈ സപ്പോർട്ട് കൂടുതലായിരിക്കും, ഈ ലെങ്ത് കൂടുതലായിരിക്കും മറ്റേ സോഫയെ കമ്പയർ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് റെക്രോൺ ആണ്. മെറ്റീരിയൽ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ തൈ സപ്പോർട്ട് കൂടുതലുള്ള സോഫകളാണ് നല്ലത്. പിന്നെ അതുപോലെ ബാക്കിൽ റെക്രോൺ ആയിരിക്കും, റെക്രോൺ ആയിരിക്കും. അതിന്റെ ഒരു കംഫർട്ട് വേറെ തന്നെയാ കേട്ടോ. നമ്മൾ ചാരി ഇരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ടീപ്പോയി നോക്ക്, ഈ ടീപ്പോയ്ക്ക് എന്ത് വിലയുണ്ട്? ഈ ടീപ്പോയ് ഇത് നമ്മൾ സൈക്കിൾ ടീപ്പോയ് എന്നാണ് ഇതിനെ പറയാ. പ്രോപ്പർ ഒരു സൈക്കിളിന്റെ മിനിയേച്ചർ എന്നുള്ള രീതിക്ക് തന്നെ പറയാം. അതെ, മൂന്ന് ടയറൊക്കെ ഉണ്ട് ഇതിൽ. 7200 അതാണ് നമ്മൾ പ്രൈസ് വരുന്നത്. 9,000 രൂപ വരുന്നതാണ്. ഓഹോ, 7200. അത് ശരി. നമുക്കിനി ഇപ്പോ കുറെ കൂടെ വേറൊരു സോഫ കണ്ടാലോ. ഇത് നമ്മളെ അടുത്തൊരു റേഞ്ച് സോഫയാണ്. ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇതിന് ഇവിടെ സെന്ററിൽ ഇങ്ങനെ സ്റ്റോറേജ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പത്രോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ എന്തെങ്കിലും ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്റ്റിച്ചിങ്ങുകൾ കൂടുതലാണ്, സൈഡില് പോക്കറ്റുകൾ ഉണ്ട്, സൈഡില് പോക്കറ്റുകൾ, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രീമിയം സോഫ. ഇതൊരു 48 റേഞ്ചിൽ വരുന്നതാണ്. നമ്മളിപ്പോ ഓഫർ പ്രൈസ് വരുന്നുണ്ട്, 48 വരുന്നുണ്ട്. ഓഫർ പ്രൈസ് ആയിട്ട് 44 കൊടുക്കാം. 44 കൊടുക്കാൻ പറ്റും. 4,000 രൂപ കുറവ് ഓഫറിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റും. ഏത് മാസം വരെ നമുക്ക് ഈ ഓഫർ ഉണ്ടാവും? ഇപ്പൊ ഓഫർ ഇപ്പോ ഫെബ്രുവരിയിൽ കിട്ടും. അത് ഈ ഒരു മാസം ജനുവരി ഫെബ്രുവരി കിട്ടും. ഓക്കെ. അപ്പൊ ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സോഫ ഏതാ? കുറെ കൂടെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന സോഫ, ഡയമണ്ട് ഷേപ്പ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സോഫയാണ്.
ഇതിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഇതൊരു എച്ച് ആർ എന്ന് പറഞ്ഞ ഒരു ക്ലോത്ത് ആണ്. എച്ച് ആർ ക്ലോത്ത് ആണ്, ഭയങ്കര ഹെവി ആയിട്ട്, ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു. ലക്ഷറി ഫീൽ നമ്മൾ വീട്ടിൽ. ഇതിന്റെ ഹാൻഡിലാണ് ഇതിന്റെ ഭയങ്കര പ്രത്യേകത ആയിട്ട്. കാരണം ഈ ഹാൻഡിലിന്റെ ഈ ഒരു ഷേപ്പ് നമുക്ക് ഭയങ്കര ഒരു ഭംഗി കൊണ്ട്, ഭംഗി കൂടുന്ന ഒരു പ്രൗഡി കൂടുന്ന ഒരു ക്ലാസ് ഫീൽ ആണ്. ക്ലോത്ത് മാറ്റാൻ പറ്റുമോ? ക്ലോത്ത് നമുക്ക് ഇതില് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഒരു 15 കളറുകൾ, 15-20 കളേഴ്സോളം ഇതിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പോ ഇവിടെ അധികം എവിടെയും കാണാത്ത ഒരു ടൈപ്പ്. ഇതിന്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നതിന് ബാംഗ്ലൂർ മോഡൽ എന്നാണ്. ബാംഗ്ലൂർ മോഡൽ അതായത് ഓർക്കിഡ് സോഫയുടെ സ്റ്റൈൽ ആയിരിക്കും. കുഷൻ എല്ലാം കറക്റ്റ് സോഫ തന്നെയായിരിക്കും. മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ എഴുന്നേറ്റ് നിന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇതേപോലെ അതിന്റെ ഒരു പ്രത്യേകത വരുന്നത്, നല്ല ഫ്രെയിം, നല്ല ഹാർഡ് ആയിട്ടുള്ള ഫ്രെയിം വരുന്നു. അതിന്റെ മുകളിൽ കുഷൻ വരുന്നു, അതിന്റെ മുകളിൽ കുഷൻ വരുന്നു. പിന്നെ ഇവിടെ നമുക്ക് പേപ്പറോ അങ്ങനെ ബുക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് സ്പേസുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്ത് വിലയുണ്ട് ഈ ഒരു സോഫയ്ക്ക്? ഇതാവുമ്പോ 19 രൂപ വരുന്നതാണ്. നമ്മൾ ഓഫർ പ്രൈസിൽ 16,000 രൂപയ്ക്ക് കൊടുക്കും. 16 രൂപയ്ക്ക് ഈ ഒരു സോഫ. ഇത് കൂടുതൽ പോകുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരേക്കാണ്, സ്പേസ് കുറഞ്ഞ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഓക്കെ, ഓർക്കിഡ് സോഫയിലേക്ക് വരാണെങ്കിൽ എന്ത് വിലയുണ്ട്? ഓർക്കിഡ് സോഫയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു ഓഫറിലുള്ളതാണ്, 25,000 രൂപ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓഫറിൽ 17,800 കൊടുക്കും. 17,800 ഓർക്കിഡ് സോഫ നമ്മളെ വീട്ടിൽ റഫ് ആയിട്ടൊക്കെ നമുക്ക് കുറെ കാലം നിൽക്കുന്ന സോഫയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഇതേപോലെ ഒരു കംപ്ലൈന്റ് വരില്ല. കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ വുഡ് നമുക്ക് കുറെ കഴിയുമ്പോ ഇപ്പൊ കുഷൻ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റുകയാണെങ്കിലും ഈ ഇത് മാത്രമായിട്ട് മാറ്റിയിട്ട് കുഷൻ മാത്രമായിട്ട് മാറ്റാൻ പറ്റും, മാറ്റാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ഓക്കെ, ഇത് രണ്ട് പീസ് ആയിട്ട്, മൂന്ന് പീസ് ആയിട്ട്, മൂന്ന് പീസ് വരിക. ഓക്കെ, ഇങ്ങനെ ഒരു 2 സീറ്റ്, ഇത് കോർണർ ആയിട്ടാണ്, 3 സീറ്റ്. ഇത് സിംഗിൾ സിംഗിൾ ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും കിട്ടും. സിംഗിൾ സിംഗിൾ ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഓക്കെ, 5 സീറ്റർ തന്നെ, രണ്ടും 5 സീറ്റർ തന്നെയാണ്. ഇതിലെന്താ വെച്ചാല് ഇതിലിങ്ങനെ 2 സീറ്റ്, ഒരു സിംഗിൾ, ഒരു സിംഗിൾ പ്ലസ് 1 3 സീറ്റ്. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു അടിപൊളി TV യൂണിറ്റ് കണ്ടിട്ടുണ്ട്. അടിയിലൊരു സ്റ്റോറേജ് യൂണിറ്റും മുകളിൽ ഇതേപോലെ നിഷൊക്കെ വരുന്ന, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മളിപ്പോ ഒരു കളർ, ഒരു മൂവിംഗ് ആയിട്ടുള്ള ഒരു കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റും വുഡും അല്ലേ? വൈറ്റും ഒരു വുഡിന്റെ വുഡിലേക്ക്, നമ്മളിപ്പോ ഇന്ത്യയിൽ വേറെയുള്ള ബാക്കിയുള്ള ഫർണിച്ചറുകളൊക്കെ വുഡിന്റെ ഒരു ഇതിലേക്ക് മാച്ച് ആവുന്ന ഒരു കളറാണ്. 2mm മാനേജ്മെന്റിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇതില് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബോർഡാണ് ചെയ്ത്. നമുക്ക് UV ബോർഡ് നമുക്ക് കാണാം. UV ബോർഡ് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. സ്ലൈഡ് ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റുന്ന സാറാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ ഒരു ഇന്റീരിയർ വർക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 25,000 മുകളിലേക്ക് എന്തായാലും വരും. നമുക്ക് ഒരു 11 രൂപ 10,500 വരെ നമുക്ക് ചെയ്യുന്നുണ്ട്. 10,500 ലാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു TV ഉണ്ട്, നല്ല ഭംഗിയുള്ള TV ഉണ്ട്. ഇതില് ഏത് മോഡലും നമ്മളിപ്പോ ഇതൊരു 52 inch വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന TV വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് ചെയ്ത്. ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. വാള് മൊത്തം ഉണ്ടെങ്കിലും ആ വാള് മൊത്തമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ബെഡ്റൂം സെറ്റിന്റെ സെക്ഷൻ ആണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്ത് വിലയുണ്ട് ബെഡ്റൂം സെറ്റ് ഒക്കെ? ഇതൊക്കെ നമുക്ക് ഒരു 53 നമുക്ക് സൈറ്റ് കൊടുക്കാം. 4 ഡോർ വരുന്ന, 4 ഡോറിന് അലമാര ഉണ്ട്. ഇത് 2 പീസ് ആണ് അലമാര വരുന്നത്. നമ്മൾ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. സൈറ്റിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, 2 പീസ് ആയിട്ടാണ്. പിന്നെ അതിൽ UV ബോർഡ് ആണ് വരുന്നത്. നമുക്ക് ഗ്ലാസ് ഫീൽ ചെയ്യുന്നതിന് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ വരുന്നുണ്ട്. പല ഏത് കളർ വേണമെങ്കിലും, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതേ ഫിനിഷിംഗ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ശരി ശരി. ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഇപ്പോ ഈ 4 ഡോർ അലമാര വരുന്നുണ്ട്, ഈ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയി മാറ്റിയിട്ട് ബോക്സ് വരുന്നുണ്ട്, ഒരു സൈഡ് ബൈ സൈഡ് ടേബിൾ വരുന്നുണ്ട്, ഒരു കട്ടിലും വരുന്നുണ്ട്. ഒരു കട്ടിലും. എന്ത് വില വരുന്നുണ്ട് ടോട്ടൽ? ഇതാണെങ്കിൽ നമുക്ക് 53 ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സൈറ്റ് കൊടുക്കാം. 53 ചെയ്യാം. കാരണം ഈ ബോർഡ് കുറച്ച് ക്ലോസ്ലി ബോർഡ് ആയതുകൊണ്ടാണ് ആ വരുന്നത്. ഈ ബോർഡ് മാറുന്ന സമയത്ത് നമുക്ക് 3 ഡോറിലൊക്കെ വരുന്ന സമയത്ത് ഒരു 49 വരെ ചെയ്യാം. പിന്നെ ഏത് അളവിലേക്ക് വേണമെങ്കിലും, ഇനിയിപ്പോ ഒരു ഡോറും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് അളവിൽ വേണമെങ്കിലും നമ്മൾ ചെയ്യാം. വാറന്റി ഉണ്ടോ ഇതിന്? വാറന്റി 5 ഇയർ വാറന്റി, നമ്മൾ സർവീസ് വാറന്റി, എല്ലാ വാറന്റി നമ്മൾ കൊടുക്കുന്നു. 5 ഇയർ വാറന്റി കൊടുക്കും. ചാവികൾ എല്ലാ സാധനത്തിലും മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോ സാധാരണ നോർമലി നമുക്ക് ബോർഡുകളിൽ ഒരുപാട് ഐറ്റങ്ങൾ വില കുറഞ്ഞത് കിട്ടാണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഇഞ്ചസിൽ, ഈ ലോക്കില്, ബോർഡിൽ എല്ലാത്തിലും മാറ്റം വരുന്നതുകൊണ്ടാണ് ഈ റേറ്റിൽ മാറ്റം വരുന്നത്. ഇതിൽ ഇഞ്ചസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചസ് കുറച്ച് നല്ല ക്വാളിറ്റി ഇഞ്ചസ് ആണ്, ഇഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബോർഡ് പാർട്ടിക്കൽ ബോർഡ് തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള ബോർഡാണ്.
വെച്ചിരിക്കുന്നത്. അഞ്ച് കൊല്ലത്തെ വാറണ്ടി. അഞ്ച് കൊല്ലത്തെ വാറണ്ടി നമ്മൾ സർവീസ് വാറണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കും. മാറ്റേണ്ട കേസാണെങ്കിൽ നമ്മൾ മാറ്റി. കട്ടിലേക്ക് വരുന്ന സമയത്ത് കട്ടിലിന് സ്റ്റോറേജ്. കട്ടിലിപ്പോ ഇതിൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ വലിയൊരു റേഞ്ച് ഉള്ള ഒരു സെറ്റ് ആയതുകൊണ്ട് 50 മോളേക്കുള്ള സെറ്റ് ആയത് കാരണം നമ്മളിപ്പോ ഇതിൽ സ്റ്റോറേജ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഡ്രോവറോ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തായിട്ട് സ്റ്റോറേജോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കട്ടില് 2 പീസ് ആയിട്ടാണ് വരുന്നത്. ഓഹോ, ഇത് രണ്ട് പീസാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഫ്ലോർ കൂടെ നീക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ്. കാരണം നമ്മുടെ വീടിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. വീടിന്റെ മുകളിൽ കൊണ്ടുപോകുന്നത് മാത്രമല്ല, നമുക്ക് ഇതിൽ വേറെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ ബോക്സ് കട്ടില് ചില ആളുകൾ ഒഴിവാക്കുന്നതിന് കാരണം അത് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അടിഭാഗത്ത് പൊടി പിടിച്ച് കിടക്കുന്നു. ഇതിപ്പോ നമുക്ക് ഒരു ഒരു മാസോ രണ്ടു മാസോ കൂടുന്ന സമയത്ത് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് മാത്രം കൂടെ വലിച്ചു വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അടുപ്പിച്ച് വെക്കാൻ പറ്റും. ഇത് നമുക്കിപ്പോ ഒരുപാട് പീസുകൾ നമുക്ക് പോയിട്ടുള്ള നോർമൽ ബോർഡിന്റെ മാത്രമല്ല, നമുക്ക് ഈ ഒരു മോഡലില് നമ്മൾ ഒരുപാട് പീസുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതില് നമുക്ക് ഇങ്ങനെ 2 കോട്ട് ബോക്സ് വരുന്നുണ്ട്, സൈഡ് ബോക്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു 5 ഫുട്ട് കട്ടിലിട്ടാ തന്നെ ഒരു 8 ഫുട്ട് കട്ടിലിട്ട ഒരു ആ ഫോട്ടോ നല്ല ശരിക്കും നോക്കിയാൽ റൂം നിറഞ്ഞു. ഇതിപ്പോ നമുക്കുള്ള ഒരു 11 ഫുട്ടിന്റെ റൂമിന്റെ സൈസ് ആണ് നമ്മൾ ഇപ്പൊ ഈ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 12 ഒക്കെ ആണെങ്കിൽ റൂം കട്ടിൽ സെന്ററിൽ ഇടാണെങ്കിൽ അലമാര 3 ഡോറാണ്. നേരത്തെ അലമാരനേക്കാളും ഇതിന്റെ ഹാൻഡിൽ ഇതേപോലെ മെറ്റൽ ഹാൻഡിലാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോവർ, 2 ഡ്രോവർ ഇവിടെ 2 ഡ്രോവർ അടിയിൽ മുകളിലായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡ്രസ്സിംഗിൽ വരുന്നത് 3 ഡ്രോവറുകൾ വരുന്ന ഡ്രസ്സിംഗ്. പിന്നെ ഇതിന്റെ കട്ടിലിന് ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ അകത്ത് ഇതേപോലെ 4 സ്റ്റോറേജുകൾ, സ്റ്റോറേജ് യൂണിറ്റ്, ഒരുപാട് സ്റ്റോറേജ്. നമ്മളൊരു ഫോട്ടോറും വാർഡ്രോബിലും കൂടുതലായിട്ട് നമുക്ക് സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ സെറ്റ് എന്ത് വില ഉണ്ട്? ഈ സെറ്റ് 42,500 നമുക്ക്. 42,500 മൊത്തം സെറ്റ് സാധനങ്ങൾ അല്ലേ. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊക്കെ നമ്മളിപ്പോ വില കുറഞ്ഞ സെറ്റിലൊക്കെ ഈ 2mm മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് 0.5 വരുന്ന സമയത്ത് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 4,000-5,000 രൂപ വ്യത്യാസം വരും. അപ്പൊ നമുക്കിപ്പോ ഇതേ ഒരു സെറ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു 40 അല്ലെങ്കിൽ 38 നമുക്ക് കിട്ടുന്നു വരുന്നതിന്റെ കാരണം ഒന്നുകിൽ ഈ ബോർഡിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മാറ്റം, അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ കഴിയും. ബോർഡല്ലാതെ മരത്തിലുള്ള അലമാര സെറ്റ് കൂടെ നമുക്ക് കാണിക്കാം. ഇത് നമ്മൾ ഓഫർ ഇട്ട സെറ്റ്, ഓഫർ സ്റ്റാർട്ടിങ് ബെഡ്റൂം സെറ്റ്. നമുക്ക് ഒരു ഒരു സാധാരണക്കാരന് ഒരു ഒരു എങ്ങനെങ്കിലും ഒരു ബെഡ്റൂം സെറ്റ് ആയി കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈ 26,500 നമുക്ക് ഇത് സൈറ്റ് നമുക്ക് കൊടുക്കും. 26,500 അലമാര, ഡ്രസ്സിംഗ് ടേബിള്, ഇത് 25 കൊടുക്കുന്നവരുണ്ട്, 24 കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താ സംഭവം വെച്ചാൽ ബോർഡിലെ മാറ്റം വരും. നമ്മളിപ്പോ അതിലൊക്കെ നമ്മളിപ്പോ 42 പറഞ്ഞ സെറ്റിലും 53 പറഞ്ഞ സെറ്റിലും കൊടുക്കുന്ന ചെയ്യുന്ന അതേ ബോർഡിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെറിയ മാറ്റം വരുന്നുണ്ട്. 0.5 മാറുന്നുണ്ട്. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കട്ടില് അതിനേക്കാളും സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തൊരു കട്ടിലാണ്. ഇതിലൊരു ഡ്രോവർ ആണ് നമുക്ക് വരുന്നത്. ഇനി ഇതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഡ്രോവർ സൈഡിലേക്ക് വേണം, അല്ലെങ്കിൽ ഉള്ളിൽ സ്റ്റോറേജ് വേണം എന്ന് പറയുകയാണെങ്കിൽ അഡീഷണൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മരത്തിന്റെ ബെഡ്റൂം സെറ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. ഫോറസ്റ്റ് അശത്തായിട്ട് വേണം കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേണം വാട്ടർപ്രൂഫ് വേണമെങ്കിൽ മാത്രം സിംഗിൾ ആയിട്ട് കൊടുക്കാം. ഈ കട്ടില് വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ ക്യൂൻ കോട്ട് ആണ്, അത് വേണമെങ്കിൽ കിങ് സൈസ് ആക്കണമെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും. കട്ടില് ആണെങ്കിൽ ഇത് ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരും. ഫോറസ്റ്റ് അക്കേഷ്യയിൽ 6x6 സൈസ് വരുന്നത്, 3x3 സൈസ് കാലിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് റേറ്റ് കുറയാൻ പറ്റും. ഇതെന്ത് പ്രൈസ്? ഇതാണെങ്കിൽ നമുക്ക് ഒരു 17,500 17,000. അലമാര അത് ഫോറസ്റ്റ് അക്കേഷ്യയിൽ ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ അതിൽ ചെയ്തതാണ്. അതേ മെലാമിന് കോട്ടിങ്ങിൽ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന സാധനമാണെങ്കിൽ നമുക്കൊരു 28 നമുക്ക് കൊടുക്കാം. 28 നാടൻ അക്കേഷ പല ഇതിലേക്ക് കുറയുന്ന സമയത്ത് നമുക്ക് കുറയാനുണ്ട്, റേറ്റ് കുറയും ചെയ്യും. മരത്തിന്റെ ബെഡ്റൂം സെറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് ആണ് പരിചയപ്പെടുന്നത്. ഇത് എന്ത് വിലയുണ്ട്? ഇതാണെങ്കിൽ 48 നമുക്ക്. 48 മൂന്ന് ഡോർ വരുന്ന ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്ന അലമാര ഉണ്ടാവും. ഇങ്ങനെ സ്റ്റോറേജ് ഉള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇതുണ്ട് ഡ്രസ്സിംഗ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു കട്ടിൽ വരും, ഒരു കട്ടിലുണ്ടാവും. കട്ടിലെ ഈ ഹെഡ് ബോർഡിന്റെ ഡിസൈൻ ഒക്കെ മാറി കിട്ടും. അതും ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തോളൂ. ഡിസൈൻ അവർ പറഞ്ഞു. സൈഡ് ടേബിൾ ഉണ്ടാവും. സൈഡ് ടേബിൾ ഉണ്ട്. അതിപ്പോ നമ്മള് മരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉള്ള ഒരു ബെഡ്റൂം സെറ്റ്. ബെഡ്റൂം സെറ്റ് ആണ് ഇത്. നമുക്ക് ഓഫർ ഇട്ട ഐറ്റങ്ങൾ ഉണ്ട്. നമ്മളെ 2-ഡോർ അലമാര നമുക്ക് 5,600 മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളത് ബോർഡിന്റെ അല്ലേ. ബോർഡിന്റെ തന്നെ. ഓക്കെ, ഇതിനൊക്കെ വാറണ്ടി വരുന്ന അലമാരകളാണ്. 5-year വാറണ്ടി. 5 കൊല്ല വാറണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഇത് പുറത്തുനിന്ന് എടുക്കുന്നതല്ല, നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ തന്നെ ചെയ്യും? നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ,
ഏകദേശം 3-ഡോർ ബോർഡിൽ വരുന്ന അലമാരകളൊക്കെ നമുക്ക് 10-500 സ്റ്റാർട്ടിംഗ് നമുക്ക് 10-500 സ്റ്റാർട്ടിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാ ഇതാണെങ്കിൽ ഒരു ഒരു 10-11-12 ആ റേഞ്ചിൽ നമുക്ക് ഒരു 9-500 കിട്ടും. 3-ഡോർ കൊടുക്കാൻ പറ്റും. ഉള്ളിൽ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട്, അതേപോലെ ഓപ്പണിങ്ങുകളാണ് വരുന്നത്. ഒരു ഡ്രോവർ ഉണ്ട് അല്ലെ, ഒരു ലോക്കറും വരുന്നുണ്ട്. കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അലമാലകൾ പല ഫിനിഷിലുണ്ട് കേട്ടോ. അതായത് ഇതിന്റെ മുകളിൽ അവർ ഒട്ടിച്ചിരിക്കുന്ന ലാമിനേറ്റുകൾ പല കളറിൽ നമുക്ക് കൊടുക്കല്ലേ. മാത്രമല്ല ഇതിന്റെ ഹാൻഡിലുകളും ഹാൻഡിലുകൾക്കും കമ്പനി ആയിട്ട് സാധനമാണ്. അപ്പൊ അവരിത് ഈ കുറച്ചുകൂടി ക്ലോസ്ലി ആയിട്ടായിരിക്കും. നമ്മൾ അതിന് മറ്റേക്കാളും കുറച്ചുകൂടി ബോർഡ് വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പൊ അതേപോലെ ഇതൊക്കെ ആണെങ്കിൽ 2-ഡോർ വരുന്നത് അല്ലേ. 2-ഡോർ ഒക്കെ എന്ത് വില ഉണ്ട്? 2-ഡോർ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 5-500 സ്റ്റാർട്ടിംഗ്. 5-500 അലമാരകൾ. പിന്നെ 6 വരുന്നുണ്ട്, 6-500 വരുന്നുണ്ട്. അത് ഞാൻ ഈ ഇതിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇവിടെ ലോക്കറിന്റെ പകരം ഇവിടെ ഡ്രോവറാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കസ്റ്റമർ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിൽ പിന്നെ 2mm ആണ് ചെയ്ത് അടിച്ച്. അപ്പൊ അതിനുള്ള റേറ്റ് മാറ്റുണ്ടോ? മാട്രസ് അല്ലെങ്കിൽ കിടക്ക അല്ലേ, കിടക്കയുടെ വലിയൊരു കളക്ഷൻ. കിടക്കയുടെ വലിയൊരു കളക്ഷൻ അതാണ്. ഏതൊക്കെ ടൈപ്പ് കിടക്കയിൽ കാണുന്നത്? കിടക്ക നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സ്കൈഫോം ചെയ്യുന്നുണ്ട്, ഫ്ലോറിഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫൈബർ ക്യൂം ചെയ്യുന്നുണ്ട്, പെപ്സിന്റെ തന്നെ പെപ്സിന്റെ ഹിപ്നോസ് എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഹിപ്നോസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഹിപ്നോസ് അല്ലേ? ഹിപ്നോസ് ഹിപ്നോസ് എന്ന് പറഞ്ഞ റേഞ്ച് ആണ്. ഇതില് പല മോഡൽസ് വരുന്നുണ്ട്. ഇതിൽ എന്താ വെച്ചാൽ ഫുള്ള് ഫോം മാത്രമേ ഉള്ളൂ, ഫോം അല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. അതിന്റെ അത് കയറോ അല്ലെങ്കിൽ കയറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫോം ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഫുൾ ഉണ്ടാവാ. ഇതിലേക്ക് വരികയാണെങ്കിലോ, ഇതില് ഇതൊക്കെ ആണെങ്കിൽ ഇത് ഫൈബർ ക്യൂ എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നതാ. ഇതില് ഇതിലാവുമ്പോ ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. മാട്രസ് സ്പ്രിംഗ് ആണ് വരുന്നത് അല്ലേ, ഫുള്ള് പോക്കറ്റഡ് സ്പ്രിംഗ്. ഫുള്ള് പോക്കറ്റഡ് സ്പ്രിംഗ് വിത്ത് 5-ഇയർ വാറന്റി ആണ് വരുന്നത്. 5 കൊല്ലത്തെ വാറന്റി വരുന്നത്. ഇതിന്റെ MRP വരുന്നത് 19,999. ഇത് നമുക്ക് ഡിസ്കൗണ്ട് വെച്ചിട്ട് 17,500 കൊടുക്കാം. 17,500 കൊടുക്കാൻ പറ്റുന്ന ഇത് 8-ഇഞ്ച് ആണ്. 8-ഇഞ്ച് 8-ഇഞ്ചിൽ പോക്കറ്റഡ് സ്പ്രിംഗ്. 17,500 മോഡലുണ്ട്. കുറഞ്ഞ മോഡൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 4-ഇഞ്ചിൽ വരുമ്പോ ഇതാ, ഇത് 8,250 വരുന്ന നമുക്ക് 4,900 ഇൻക്ലൂഡിങ് 2 pillows ആയിട്ട്. കയർ മാട്രസ് ആണോ? ആ കയർ മാട്രസ് ആണ്. അത് ശരി. ഇനിയിപ്പം കുറച്ചുകൂടെ ഒരു ഒരു ഫോം വരുന്നത് അല്ലെങ്കിൽ കുഷൻ വരുന്നതാണെങ്കിലോ? കുഷൻ വരുന്നതാണെങ്കിൽ അത് ഓരോ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഏതാ ബ്രാൻഡ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. പോക്കറ്റഡ് സ്പ്രിംഗ് എത്ര രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോക്കറ്റഡ് സ്പ്രിംഗ് ഇപ്പൊ സ്റ്റാർട്ടിംഗ് വരുന്നത് നമ്മള് സ്കൈഫോം എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഇപ്പൊ നമ്മള് ചെയ്യുന്നത്. 17,000 ചില്ലറയാണ് അത് വരുന്നത്. അത് നമ്മള് 15,400 കൊടുക്കും. 15,400 കൊടുക്കും. അതെ, അതിന്റെ സാധനമാണ് ഇത് അവിടെ കാണുന്നത്. ഇതാണ് സ്കൈഫോമിന്റെ മാട്രസ്. ഓ, ഇത് 8-ഇഞ്ച്? 8-ഇഞ്ച് ഇല്ല, ഇതിന്റെ പ്രത്യേകത 6-ഇഞ്ച് ആണ്. കമ്പനി പറയുന്നത് 6-ഇഞ്ച്. ഏകദേശം 7.5 ഇഞ്ചിന്റെ അടുത്ത് തിക്നെസ് വരും. നമ്മൾ അളന്നോക്കിയാൽ ഏകദേശം 7.5 തിക്നെസ്. 5-ഇയർ വാറന്റി ഉണ്ടാവും. പോക്കറ്റ് സ്പ്രിംഗ് ആണ്. പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത്. ശരി ശരി. ഇതിന്റെ കൂടെ 2 pillows കിട്ടും. പില്ലോസും വരും. സോ ഈ സ്ഥാപനം ഐഫ ഡെക്കോർ രാമനാട്ടുകരയാണ്. ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, EMI സൗകര്യം അവൈലബിൾ ആണ്, ഡെലിവറി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവൈലബിൾ ആണ്. ഇവരെ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. ഈ സ്ഥാപനത്തിലേക്കുള്ള ലൊക്കേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ സോഫകളുടെ ഒക്കെ ഫിനിഷിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഇതേപോലെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ.